നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ധർമ്മങ്ങളെപ്പറ്റിയും സുഹൃതങ്ങളെപ്പറ്റിയിട്ടൊക്കെ മനുഷ്യജന്മം ലഭിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടതായിട്ടുള്ള മൂല്യങ്ങളെപ്പറ്റി പല ആചാരക്രമങ്ങളിലും നീതിസാരത്തിലും സുഭാഷിതങ്ങളിലൊക്കെ പറയുന്നുണ്ട്. ഇതിൽ നമുക്ക് ഉണ്ടാവേണ്ടതായിട്ടുള്ള ഒരു സുഹൃതം അല്ലെങ്കിൽ നിലനിൽപ്പുള്ളത് സുഹൃതം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് കഴിയുന്നത്ര വേഗത്തിൽ ചെയ്യേണ്ടതാണ്. ലഭിച്ചാൽ സമയം ഏതു വിധത്തിലുള്ള സമയങ്ങളൊക്കെ കിട്ടിയാൽ തന്നെ സുഹൃതകർമ്മങ്ങൾക്ക് പ്രാധാന്യം നൽകി പ്രവർത്തിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഈ അടുത്ത ശ്ലോകം. അതായത് അനിത്യാനി ശരീരാണി, ശരീരം ഈ ദേഹം എന്ന് പറയുന്നത് അനിത്യമാണ്, നിത്യമായിട്ട് ഉള്ളതല്ല. അതായത് ശരീരം എപ്പോഴും നശിക്കാനുള്ളതാണ്, നശിക്കുന്നവയാകുന്നു. വൈഭവം നൈവ ശാശ്വതം, വൈഭവം എന്ന് പറയുന്നത് പ്രഭുത്വം, അവരവരുടെ കീർത്തി, പ്രാഭവത്തോടു കൂടിയതായിട്ടുള്ള ജീവിതം, ഇതൊക്കെ തന്നെയും ശാശ്വതമായി നിലനിൽക്കില്ല. നിത്യസന്നിഹിതോ മൃത്യു, മൃതി എന്ന് പറഞ്ഞതോ ഇങ്ങനെ അടുത്തിങ്ങനെ വന്നു നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. നിത്യം സന്നിഹിതമായിട്ട് ഇരിക്കുന്നു. എങ്ങനെയാണ്? അവരവരുടെ മുമ്പിലോ പിൻപിലോ ഒക്കെ തന്നെ മൃത്യു എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് കർത്തവ്യോ ധർമ്മസംഗ്രഹ എന്ന് പറയുന്നു. അപ്പോൾ ഈ ധർമ്മത്തെ അഥവാ സുഹൃതത്തെ വലിയ താമസമില്ലാതെ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ആ ധർമ്മത്തെ ചെയ്യണം, അഥവാ സുഹൃതത്തെ സമ്പാദിക്കണം. സുഹൃതകർമ്മങ്ങൾ, നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ധർമ്മപ്രവൃത്തികളെ കൊണ്ടൊക്കെ തന്നെ സുഹൃതം സമ്പാദിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ സമ്പാദിക്കുന്നത് സുഹൃതം മാത്രമേ നിലനിൽക്കുകയുള്ളൂ, മറ്റതൊന്നും നിലനിൽക്കില്ല എന്നതാണ് പറയുന്നത്. ഒന്നുകൂടി പറയാം, അനിത്യാണി ശരീരാണി, അതായത് ദേഹം ഒരിക്കലും നിലനിൽക്കില്ല, നശിച്ചു പോകുന്നതാണ്. വൈഭവം നൈവ ശാശ്വതം, വൈഭവവും അത് നൈവ ശാശ്വതം, ശാശ്വതമല്ല. നിത്യസന്നിഹിതോ മൃത്യു, മൃതി അടുത്ത് തന്നെ വന്നു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കർത്തവ്യോ ധർമ്മസംഗ്രഹ എന്ന് പറയുന്നു. അപ്പോൾ ഈ ധർമ്മത്തെ, സൽക്കർമ്മത്തെ ചെയ്ത് സുഹൃത്തത്തെ ഉടനെ തന്നെ എപ്പോഴും സമ്പാദിച്ചു കൊള്ളണം എന്നുള്ളതാണ് ഈ ഒരു സുഭാഷിതത്തിൻ്റെ സാരം. ഇന്ന് 2014 ആഗസ്റ്റ് 19 ചൊവ്വാഴ്ച, 1190 ചിങ്ങം 3 രോഹിണി നക്ഷത്രം, 18 നാഴിക 4 വിനാഴിക വരെയുണ്ട്. 1 മണി 33 മിനിറ്റ് വരെ പകൽ ശുഭകർമ്മങ്ങൾക്ക് ഈ രോഹിണിയാണെങ്കിലും അതിനുശേഷം വരുന്ന മകയിര നക്ഷത്രമാണെങ്കിലും വളരെ അനുയോജ്യമാണ്. പകൽ 1 നാഴിക 57 വിനാഴിക വരെ നവമി തിഥിയുണ്ട്. ഇന്ന് കാലത്ത് 8 മണി 13 മിനിറ്റ് വരെയുള്ള ചിങ്ങം രാശി സമയത്ത് ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും കുട്ടികൾക്ക് വൈമ്പ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും വളരെ അനുയോജ്യമാണ്. അഗ്നി ആശ്രിത ലോഹാശ്രിത പ്രവൃത്തികൾക്കും അനുയോജ്യമാണ്. പകൽ 1 മണി 42 മിനിറ്റ് മുതൽ 2 മണി 30 മിനിറ്റ് വരെയുള്ള വൃശ്ചികം രാശി സമയത്ത് കുട്ടികൾക്ക് വൈമ്പ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും അഗ്നി ആശ്രിത ലോഹാശ്രിത പ്രവൃത്തികൾക്കും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും വളരെ അനുയോജ്യമാണ്. ഇന്ന് പകൽ 2 മണി 30 മിനിറ്റ് മുതൽ 4 മണി 38 മിനിറ്റ് വരെയുള്ള ധനുരാശി സമയത്തും 4 മണി 38 മിനിറ്റ് മുതൽ സായാഹ്ന സമയം 6 മണി 34 മിനിറ്റ് വരെയുള്ള മകരം രാശി സമയത്തും യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുമുള്ള പ്രവൃത്തികൾക്കും അഗ്നി ആശ്രിത ലോഹാശ്രിത പ്രവൃത്തികൾക്കും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും വളരെ അനുയോജ്യമാണ്. മറ്റ് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ നന്നല്ലാത്തതാണ് ചൊവ്വാഴ്ച ആയതുകൊണ്ട്. നാളെ ആഗസ്റ്റ് 20 ചിങ്ങം 4 ബുധനാഴ്ച, Magayira Nakshatra 23 നാഴിക 30 വിനാഴിക വരെ ഉണ്ട് പകൽ 3 മണി 43 മിനിറ്റ് വരെ നാളെ പകൽ 12 മണി 14 മിനിറ്റ് മുതൽ 2 മണി 26 മിനിറ്റ് വരെയുള്ള വൃശ്ചികം രാശി സമയത്തെ കുട്ടികൾക്ക് വയമ്പ ഫലങ്ങളെ എന്നിവ കൊടുക്കുന്നതിന് നാമകരണത്തിനും ഗൃഹ ആരംഭ പ്രവേശനങ്ങൾക്കും വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും വ്യവസായ വ്യാപാര മേഖലകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവൃത്തികൾക്കും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വെക്കുന്നതിനും ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങൾക്കും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും സന്ധി സംഭാഷണത്തിനും എന്ന് വേണ്ടില്ല പുതിയതായിട്ടുള്ള ഏതൊരു സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു അതിനൊക്കെ തന്നെ വളരെ അനുയോജ്യമാണ് നാളെ പകൽ 2:26 മിനിറ്റ് മുതൽ 4:34 മിനിറ്റ് വരെയുള്ള മകരം രാശി സമയത്തെ വാഹനം വാങ്ങിക്കുന്നതിനും ഭൂമി ക്രയ വിക്രയങ്ങൾക്കും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വെക്കുന്നതിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും വ്യവസായ വ്യാപാര മേഖലകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവൃത്തികൾക്കും എന്ന് വേണ്ടില്ല ശുഭകർമ്മങ്ങൾക്കെല്ലാം വളരെ അനുയോജ്യമാണ് നാളെ പകൽ 4:34 മിനിറ്റ് മുതൽ 6:30 മിനിറ്റ് വരെയുള്ള മകരം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും ജലാശ്രിത പ്രവൃത്തികൾക്കും വാഹനത്തിൽ കയറുന്നതിനും വളരെ അനുയോജ്യമാണ് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ചിത്രയുടെ അവസാനത്തെ 2 പാദം ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ 3 പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കും നാളെ വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കും ഒരു ശുഭകർമ്മങ്ങൾക്കും അരുതാത്തതാണ് ഇന്നത്തെ ദിവസം തെക്കു കിഴക്കേ വിധിക്കിലേക്കും നാളത്തെ ദിവസം തെക്കു പടിഞ്ഞാറേ വിധിക്കിലേക്കും ആദ്യമായി ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു ആയത് ഒഴിവാക്കേണ്ടതുമാണ് ഇതാണ് ഇന്നത്തെ നല്ല നേരം ഫോൺ വിളിക്കുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ വിവരം അറിയുന്നതിലേക്കായിട്ട് പരമാവധി ലാൻഡ് ഫോണിൽ നിന്നും വിളിക്കേണ്ടതാണ് നമസ്കാരം നമസ്കാരം ഓ ഒരു എന്റെ മോടെ കാര്യത്തെ പറ്റി ഒന്ന് അറിയാനായിരുന്നു ഓ പറഞ്ഞോളൂ 13/9/1995 വൈകിട്ട് 4:10 എവിടെ ജനനസ്ഥലം കൊല്ലം ഇതുവരെ മകളോ മകള് ഭരണി നക്ഷത്രം അല്ലേ അതെ അതെ ഇപ്പോഴാണെങ്കിലേ ഒരു സിആർപിസിന്റെ ടെസ്റ്റ് ചെയ്തിട്ട് നിൽക്കുക അതിന്റെ റിസൾട്ട് അടുത്താഴ്ച വരും അപ്പം ജോലി സാധ്യതയാണോ എന്ന് അറിയാനായിരുന്നു ഇതിലെ ഈശ്വരാധീനം ഭാഗ്യമുള്ള കുട്ടിയാണ് 12.5 വയസ്സ് വരെ ശുക്രൻ 18.5 വയസ്സ് വരെ സൂര്യൻ 28.5 വയസ്സ് വരെ ഈ കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഒന്നും കൂടി നല്ല സമയമായിട്ടുണ്ട് ജോലി കിട്ടും ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ടല്ലോ അതെ അതെ ഈ കഴിഞ്ഞ ഏപ്രിൽ മുതലല്ലേ ഇതിനുള്ള ഒരു അപേക്ഷയൊക്കെ അയച്ചത് അങ്ങനെയായിരിക്കും അതെ ജൂൺ മാസം മുതലാവും ഇതിന്റെ ടെസ്റ്റിനൊക്കെ വന്നിട്ടുണ്ടാവുക ജൂൺ മാസം മുതലേ അതെ 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 അപ്പൊ ഇതില് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ കുട്ടിയോട് പറയാ ഈ കുട്ടി ടെൻഷൻ അടിച്ചാൽ ജോലി കിട്ടുമോ കിട്ടില്ല കുട്ടി ടെൻഷൻ അടിക്കുമ്പോൾ അച്ഛനമ്മമാരും ടെൻഷൻ അടിക്കും ഇപ്പം അങ്ങനെയാണ് അത് അച്ഛനമ്മമാരും ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോഴും കുട്ടിക്ക് ജോലി കിട്ടില്ല അപ്പോൾ ടെൻഷൻ ഉണ്ടായതുകൊണ്ട് യാതൊന്നും ആർക്കും ഒരു കാലത്തും നേടാൻ സാധിക്കില്ല എന്ന് കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കുക പറഞ്ഞ് അപ്പം ഈ ആഴ്ച റിസൾട്ട് വരും അതിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പം ഉള്ള അമ്പലത്തിലെല്ലാം രാവിലെ പോയി നിൽക്കുക അമ്പലങ്ങളിലെല്ലാം പോകുന്നുണ്ട് ദിവസേന ഇതിലിപ്പോൾ അല്ല ഈശ്വരാരാധനകൾ വേണം വേണ്ട എന്നുള്ളതല്ല ഈ കുട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ കൂടി ഈ 18 വയസ്സ് മുതൽ 28 വയസ്സിൻ്റെ ഉള്ളിൽ വളരെ നല്ല പദവിയോട് കൂടിയതായിട്ടുള്ള വേറെയും ജോലി കിട്ടാനിരിക്കുന്നുണ്ട് 19 വയസ്സല്ലേ ആയിട്ടുള്ളൂ 19 വയസ്സല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ ഒരു ജോലി കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കാൻ തക്കവണ്ണം ദോഷമൊന്നുമില്ല അതല്ല ഇത് ഒരുപാട് ആഗ്രഹിക്കുന്ന ജോലിയാ അങ്ങനെ എനിക്കാ പറയുന്നത് ഞങ്ങളും പറഞ്ഞു ഇതിന് കിട്ടിയില്ലല്ലോ എന്തോ അപ്പം പറഞ്ഞു ഇതെനിക്ക് കൂടുതൽ ആഗ്രഹിച്ച് വാങ്ങിക്കാനുള്ള ഒരു അതെ പഠിക്കാൻ തയ്യാറാവുക കുട്ടിയെ ഇനിയിപ്പോൾ നിലവിലുള്ള പാഠ്യപദ്ധതിയിൽ നിന്നും ഇനിയും അടുത്ത ഉപരിപഠനത്തിന് തയ്യാറാവുകയാണ് കുട്ടി വേണ്ടത് വാസ്തവത്തിൽ അത് കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കൂ ഇതിന് സാധ്യതയില്ലായില്ല. പക്ഷെ അതുകൊണ്ട് നിലവിലുള്ള ഇനി പഠിക്കാൻ പറ്റിയില്ലെങ്കിലോ? പക്ഷേ ഇപ്പം ഡിസ്റ്റൻസ് ആയിട്ട് എഴുതാവല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുക, പഠിക്കാനായിട്ട് കോളേജിൽ പറഞ്ഞിട്ട് നിൽക്കുക, ഈ ടെസ്റ്റിന്റെ വയസ്സിൽ പ്രിപ്പയർ ചെയ്തോണ്ടിരുന്നത്. എന്തായാലും ഇനിയും സാധ്യതയുണ്ട്. 28 വയസ്സ് വരെ ചന്ദ്രനാണെങ്കിലും 35 വയസ്സ് വരെ ചൊവ്വയാണെങ്കിലും വളരെ നല്ല കാലങ്ങളാണ്. ഈ കാലയളവിലൊക്കെ നല്ല നിലയിലുള്ള ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഉപരിപഠനത്തിന് പ്രായേണ തയ്യാറാവാൻ കുട്ടിയുടെ ആത്മവിശ്വാസം കൊടുക്കൂ കേട്ടോ. ഇപ്പം ജോലിക്കും സമയമാണല്ലേ? ചെറിയതായിട്ടുള്ളൊരു സമയമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഏപ്രിൽ മുതൽ സമയമായിട്ടുണ്ട്. പിന്നെ വിവാഹ വിഷയത്തിൽ ഇതിൽ ചൊവ്വാദോഷമൊക്കെ ഉള്ള ജാതകമാണ്. ദോഷമുള്ള ജാതകം ഇതിലേക്ക് പറ്റുള്ളൂ, ശുദ്ധജാതകമൊന്നും പറ്റില്ല. 23-24 വയസ്സൊക്കെ ആയിട്ടാണ് വിവാഹത്തിന് ഏറ്റവും നല്ലത്. ആ ശരി. എന്നാൽ ഒന്നും പ്രത്യേകിച്ച് കാണാനില്ല. ഇപ്പം നടത്തി വരുന്ന ആരാധനകൾ തുടർന്ന് നടത്തിയാൽ മതി. നല്ല ഈശ്വരാധീനവും ഭാഗ്യവും ഉണ്ട്. നല്ല കാലവുമാണ്. നല്ല കാലവുമായതുകൊണ്ട് ഇനിയും ഉള്ള സാധ്യതകളെപ്പറ്റി വിലയിരുത്തി മുൻപരിക്ക് നീങ്ങണമെന്ന് മാത്രമേ ഇതിൽ പറയാനുള്ളൂ കേട്ടോ. ശരി. ചിറയൻ കീഴിൽ നിന്നും വിഘ്നേഷ് കത്തെഴുതിയിട്ടുണ്ട്. അത്തം നക്ഷത്രം ജനിച്ച 1983 ജൂലൈ 15 തീയതി 9:59 കാലത്ത് തിരുവനന്തപുരത്ത് ജനിച്ച ഈ ജാതകത്തിൽ കുംഭലഗ്നം, 3 കുളികൻ, 4 രാഹു, 5 ആദിത്യൻ, ചൊവ്വ, 6 ബുധൻ, 7 ശുക്രൻ, 8 ചന്ദ്രൻ, 9 ശനി, 10 വ്യാഴം, കേതു എന്നിവയാണ് ഗ്രഹസ്ഥിതികൾ. ഈശ്വരാധീനവും ഭാഗ്യവുമുള്ള ജാതകമാണ്. തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ അനുഭവപ്രാപ്തിക്കായി കർമാധിപതിയായിട്ടുള്ള ചൊവ്വയ്ക്ക് ബലഹാനിയുള്ളതുകൊണ്ട് തൊഴിൽ ചെയ്യുന്ന കാലം അത്രയും സുബ്രഹ്മണ്യ പ്രീതിയോ ഭഗവതി പ്രീതിയോ നടത്തണം. തൊഴിൽ രംഗങ്ങളിൽ ഓരോ ഉയർച്ചയും ഉണ്ടായാൽ അപ്പോഴൊക്കെ തന്നെ ഈ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലോ ഭഗവതി ക്ഷേത്രത്തിലോ വിളക്കും മാലയിൽ ചുറ്റുവിളക്കോ കൊടാവിളക്കോ നടത്തുകയും വേണ്ടതാണ്. 9 വയസ്സും 6 മാസവും വരെ ഗർഭജ്യേഷ്ഠ ചന്ദ്രദശാകാലം, 16 വയസ്സ് വരെ ചൊവ്വാദശ, 34 വയസ്സ് വരെ രാഹു, 50 വയസ്സ് വരെ വ്യാഴം, 69 വയസ്സ് വരെ ശനി, 86 വയസ്സ് വരെ ഏറെക്കുറെ ബുധദശ അനുഭവിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. ഇതിൽ 16 വയസ്സ് മുതൽ 34 വയസ്സ് വരെയുള്ള കാലയളവിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഏതൊരു കാര്യങ്ങൾക്കും അനുഭവപ്രാപ്തിക്കായിട്ട് അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം. വർഷത്തിലൊരിക്കൽ സർപ്പപ്രേതി നടത്തണം. എന്നാൽ മാത്രമേ ഈ കാലദോഷം നീങ്ങുകയുള്ളൂ. സ്വന്തം നിലയിൽ ഔദ്യോഗിക തലത്തിൽ ഉയർച്ചയും സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയും സ്വന്തം നിലയിൽ ഗൃഹം നിർമ്മിച്ച് താമസിക്കുവാനുള്ള യോഗവുമൊക്കെ കൈവരണമെങ്കിൽ ഈ 2018 ജനുവരി എന്ന് പറയുന്ന 34 വയസ്സ് കഴിയണം. വൈവാഹികമായിട്ടുള്ള വിഷയത്തിൽ പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. ശുദ്ധജാതകമാണ്. ശുദ്ധജാതകമേ യോജിക്കുകയുള്ളൂ. എന്നാൽ ശിവപ്രാർത്ഥനയും ശിവങ്കൽ എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം. 7 ഭാവാധിപതി സൂര്യനായതുകൊണ്ട് വെള്ളിയാഴ്ചകളിൽ ഭഗവതിയിൽ സ്വയംവര പുഷ്പാഞ്ജലി നടത്തുക. എല്ലാ മാസത്തിലും ഓരോ ഉമാമഹേശ്വര പൂജ നടത്തുക. അത് തൊഴുകയും വേണം. എന്നാൽ ഈ വരുന്ന ഒക്ടോബർ 15 മുതൽ 9 മാസത്തിൻ്റെ ഉള്ളിൽ അനുകൂലമാകും വിധത്തിലുള്ള വിവാഹം നടക്കും. 7 ഭാവാധിപതിയായിട്ടുള്ള സൂര്യൻ ബുധക്ഷേത്രത്തിൽ അംശിച്ചതുകൊണ്ട് വിവാഹാനന്തരം അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും യോഗമുണ്ട്. എന്നാൽ കുടുംബജീവിതത്തിൽ എല്ലാ പ്രകാരത്തിലും സൗഖ്യവും സമാധാനത്തോടു കൂടിയതായിട്ടുള്ളൊരു ജീവിതം നയിക്കണമെങ്കിൽ 2018 ശേഷമേ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. വൈവാഹികമായിട്ടുള്ള വിഷയത്തിൽ അനുകൂലമായ സാഹചര്യം വന്നും ചേരും. എന്നാൽ സന്താന വിഷയത്തിൽ കുറച്ചൊരു അരിഷ്ടതകളുണ്ട്. സന്താനമുണ്ടാകുന്നതിലേക്കായിട്ടും വിഷ്ണു ഭഗവാനെയും ശിവനെയും സുബ്രഹ്മണ്യ പ്രീതിയും നടത്തണം. സ്വല്പം ചികിത്സയും വേണ്ടി വരുന്നതുമാണ്. കത്തുകൾ അയക്കുമ്പോൾ ഒരു വ്യക്തിയുടെ വിവരം അറിയാനായി മാത്രം കത്തയക്കണം. വിലാസം പൂർണ്ണവിലാസമുള്ള കത്തുകൾ മാത്രമേ ഉൾപ്പെടുത്തുകയുള്ളൂ. ജനന വിവരങ്ങളെല്ലാം തന്നെ വ്യക്തമായി എഴുതേണ്ടതുമാണ്. ബോംബെയിൽ നിന്നും സതി കത്തെഴുതിയിട്ടുണ്ട്. വിവാഹം, ജോലി എന്നീ വിഷയങ്ങളെപ്പറ്റി അറിയുന്നതിലേക്കായിട്ടാണ്, മകൻ്റെ വിവരം അറിയുന്നതിലേക്കായിട്ടാണ്. 1985 നവംബർ 26-ആം തീയതി 8 മണി 20 മിനിറ്റിന് തൃശ്ശൂവപേരൂരിൽ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ഈ ജാതകത്തിൽ ധനുലഗ്നം 2-ൽ വ്യാഴം 3-ൽ കുളികൻ 5-ൽ ചന്ദ്രൻ രാഹു 10-ൽ ചൊവ്വ 11-ൽ ശുക്രൻ കേതു 12-ൽ ആദിത്യൻ ബുധൻ ശനി എന്നിവയാണ് ഗ്രഹസ്ഥിതികൾ. ഗർഭജ്യേഷ്ഠ ശുക്രദശാകാലം 2 വയസ്സും 8 മാസവും വരെയാണ്. 8 വയസ്സ് വരെ സൂര്യൻ, 18 വയസ്സ് വരെ ചന്ദ്രൻ, 25 വയസ്സ് വരെ ചൊവ്വ, 43 വയസ്സ് വരെ രാഹു, 43 വയസ്സ് വരെ രാഹു, 59 വയസ്സ് വരെ വ്യാഴം, 78 വയസ്സ് വരെ ശനി ദശാകാലം ആണ് ഇതിൽ ഉള്ളത്. ഈ ജാതകത്തിൽ ഈശ്വരാധീനം ഉള്ള ജാതകമാണ്. ഭാഗ്യമുണ്ടാകുന്നതിലേക്കായിട്ട് ശിവനെ പ്രാർത്ഥിക്കണം. കർമാധിപതിയായിട്ടുള്ള ബുധൻ 12 സ്ഥിതിയുള്ളതുകൊണ്ട് തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ അനുഭവപ്രാപ്തിക്കായിക്കൊണ്ട് തൊഴിൽ ചെയ്യുന്ന കാലം അത്രയും വിഷ്ണു ഭഗവാനെ ഉപാസിക്കേണ്ടതാണ്. തൊഴിൽപരമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട ഓരോ ഉയർച്ചയും കൈവന്നാൽ അഥവാ ഓരോ മാർഗതടസ്സങ്ങളും നീങ്ങിയാൽ വിഷ്ണു ക്ഷേത്രത്തിൽ കിടാവിളക്കോ ചുറ്റുവിളക്കോ നടത്തണം. വിഷ്ണു വസ്തു നമസ്കാരം എന്ന് പറയുന്ന വിഷ്ണു ഭഗവാനെ നമസ്കരിക്കുന്നതും ഒരു പരിധിവരെ തൊഴിൽപരമായിട്ടുള്ള അനിഷ്ടങ്ങളെ അതിജീവിക്കാൻ ഉപകരിക്കും. 2011 ആഗസ്റ്റ് മുതൽ 2029 ആഗസ്റ്റ് വരെയുള്ള രാഹുദശാകാലം ഉയർച്ച താഴ്ചകളുണ്ടാകും, പ്രതീക്ഷിച്ച നേട്ടം കുറയും. അപ്പോൾ വിഷ്ണു ഭഗവാനെ ഭജിച്ചാൽ മാത്രമേ ഉദ്യോഗത്തിൽ സ്ഥിരതയുണ്ടാവുകയുള്ളൂ. ഈ 2011-29 കാലങ്ങളിൽ ഭഗവതിക്ക് എല്ലാ മാസവും ജന്മനക്ഷത്ര ദിവസങ്ങളിൽ വിളക്കും മാലയും നിവേദ്യവും നടത്തണം. വർഷത്തിലൊരിക്കൽ സർപ്പപ്രീതി നടത്തണം. ശിവക്ഷേത്രത്തിൽ നാട്ടിൽ ഇളനീര് കൊണ്ട് ധാരയോ അഥവാ ജലം കൊണ്ട് ധാരയോ നടത്തുന്നതും ഒരു പരിധിവരെ അനിഷ്ടാവസ്ഥകളെ അതിജീവിക്കാൻ ഉപകരിക്കും. ഈ ജാതകത്തിൽ കേസരി യോഗമുള്ളതുകൊണ്ട് സമ്പത്തുണ്ടാകുമെങ്കിലും ദശാകാലം പ്രതീക്ഷിച്ച നേട്ടമില്ലാത്തതിനാൽ സാമ്പത്തികമായിട്ടുള്ള നീക്കിയിരുപ്പ് കുറയുവാനാണ് യോഗമുള്ളത്. ആയതുകൊണ്ട് പണം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണ്ടതുമാണ്. 7-ാം ഭാവാധിപതിയായിട്ടുള്ള ബുധൻ 12-ൽ നിൽക്കുന്നതും ചന്ദ്രൻ 7-ൽ കേതു നിൽക്കുന്നതും വിവാഹത്തിന് തടസ്സങ്ങളെയും കാലതാമസത്തെയും സൂചിപ്പിക്കുന്നു. വിഷ്ണു ഭഗവാനും ഭഗവതിക്കും എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം. ഭഗവതിയിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും സ്വയംവര പുഷ്പാഞ്ജലി നടത്തണം. മാസം തോറും ഉമാമഹേശ്വര പൂജ നടത്തുന്നതും അത് ഈ വ്യക്തി തൊഴുന്നതും നല്ലതാണ്. എന്നാൽ ഈ ജാതകത്തിൽ ഈ വരുന്ന നവംബർ മുതൽ 9 മാസത്തിൻ്റെ ഉള്ളിൽ അനുകൂലമാകും വിധത്തിലുള്ള വിവാഹം നടക്കും. വിവാഹാനന്തരം അഭിവൃദ്ധിക്കും പുരോഗതിക്കും യോഗമുണ്ട്. സ്വല്പം പ്രായ വ്യത്യാസം വളരെ കുറവായിരിക്കും. ഈ ജാതകത്തിൽ 29 വയസ്സായി എന്നാൽ 25-26 വയസ്സൊക്കെയുള്ള വ്യക്തിയാണ് വന്നു ചേരുവാനുള്ള യോഗമുള്ളത്. ഏതു വിധത്തിലും വിവാഹാനന്തരം ശ്രേയസ്കരമാണ്. സന്താന ഭാഗ്യത്തിന് ശേഷവും ഉയർച്ചയ്ക്ക് യോഗം ഉണ്ട്. കത്തുകൾ അയക്കേണ്ട വിലാസം: ഈ ജ്യോതിഷ പംക്തി നാളെ ഇതേ സമയത്ത് കാണാം. നമസ്കാരം. ഏഷ്യാനെറ്റ് പ്ലസിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന പരമ്പര തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:30-ന് കാണാം.